അണ്ണാ നഗരെന്ന നാട്ടിൽ പൊങ്കൽ വലിയ ആഘോഷമായി നടത്താറുണ്ട്. ഈ വർഷത്തെ പൊങ്കൽ ദിനവും അണ്ണാ നഗരിലെ ജനങ്ങൾ വലിയ ആഘോഷമാക്കാൻ തുടങ്ങി. പൊങ്കൽ ദിനത്തോടനുബന്ധിച്ച് ഈ ദിവസം ഒരുപാട് കളികളും പരിപാടികളും ആ നാട്ടുവാസികൾ നടത്തി വരികയാണ്. അങ്ങനെ നടത്തുന്ന ആ കളികളിലും ആഘോഷ പരിപാടികളിലും ആ നാട്ടിലുള്ളവർ പങ്കെടുക്കാറുണ്ട്. കളികളിൽ ആദ്യം തന്നെ സ്ത്രീകൾക്കുള്ള ഓട്ടമത്സരം നടത്താൻ തീരുമാനിച്ചു. ഓട്ടമത്സരത്തിൽ പങ്കെടുക്കുവാൻ ആഗ്രഹമുള്ള ആളുകൾ ഉടനെ വന്ന് പേര് കൊടുത്ത് കളിക്കുന്ന സ്ഥലത്തേക്ക് വരണമെന്ന് അനൗൺസ് ചെയ്തു. അണ്ണാ നഗർ നാട്ടുവാസികളെ, ഇപ്പോ മത്സരങ്ങൾ ആരംഭിക്കാൻ പോവുകയാണ്. ആദ്യത്തെ മത്സരമായി സ്ത്രീകൾക്കുള്ള അടിപൊളി ഓട്ടമത്സരമാണ്. ഇത് വിവാഹിതരായ സ്ത്രീകൾക്കുള്ള പ്രത്യേക മത്സരം. ഇപ്പോ ഓടാനായി താല്പര്യമുള്ള സ്ത്രീ ജനങ്ങൾ ആദ്യം അവരുടെ പേരുകൾ ഇവിടെ വന്ന് അറിയിക്കേണ്ടതാണെന്ന് താഴ്മയായി അപേക്ഷിക്കുന്നു. ഈ ഓട്ടമത്സരത്തിൽ ഓടി ആദ്യം എത്തുന്ന ആൾക്ക് സമ്മാനത്തുകയായി 2000 രൂപ ലഭിക്കുന്നതാണ്. ഉടനെ വന്ന് നിങ്ങളുടെ പേര് കൊടുത്തിട്ട് ഈ ഓട്ടമത്സരത്തിൽ പങ്കെടുത്ത് വിജയിക്കൂ എന്ന് ഒരാൾ വിളിച്ചു പറഞ്ഞു. മീനാക്ഷിയും ഗോപികയും അവിടെ വന്നിരുന്നു. അപ്പോ മീനാക്ഷി അവരുടെ മനസ്സിനുള്ളിൽ ആലോചിച്ചു, എന്താണെന്ന്, 2000 രൂപ പൈസയോ? ഉടനെ ഞാനും ഈ ഓട്ടമത്സരത്തിൽ ചേരണമല്ലോ. എങ്ങനെയെങ്കിലും ഓടി ആദ്യം വരികയാണെങ്കിൽ 2000 രൂപ പൈസ കിട്ടും. അത് വെച്ച് 3 അല്ല 4 പിസ തന്നെ വാങ്ങി സമാധാനത്തോടെ കഴിക്കാം. അതേസമയം ഗോപികയും, ഞാനീ ഓട്ടമത്സരത്തിൽ എങ്ങനെയെങ്കിലും പങ്കെടുക്കണം. ഞാൻ വല്ലോ അതിൽ ആദ്യമായിട്ട് വന്നാൽ പിന്നെ 2000 രൂപ കിട്ടും. അത് വെച്ച് നല്ലൊരു മേക്കപ്പ് കിറ്റ് വാങ്ങിക്കാം. അമ്മായിമ്മ മീനാക്ഷി ഓട്ടമത്സരത്തിനെ പറ്റി വിളിച്ചു പറഞ്ഞ ആ ആളുടെ അടുത്ത് പോയി. എന്നിട്ട് ചോദിച്ചു, എനിക്കും ഈ ഓട്ടമത്സരത്തിൽ പങ്കെടുക്കാവോ? അവരത് ചോദിച്ചതും അയാൾ മീനാക്ഷിയെ കണ്ട് ഷോക്കായി. എന്താന്ന് വെച്ചാ, അയാൾ ചെറുപ്പക്കാരാണ് ഈ ഓട്ടമത്സരത്തിൽ വന്ന് മത്സരിക്കുമെന്ന് കരുതിയിരുന്നു. പക്ഷേ പ്രായമായ മീനാക്ഷി വന്ന് എനിക്ക് മത്സരത്തിൽ പങ്കെടുക്കാവോ എന്ന് ചോദിച്ചപ്പോ അയാൾക്ക് ഷോക്ക് താങ്ങാൻ വയ്യായിരുന്നു. മീനാക്ഷിയെ നോക്കി നിന്നു. ഹേ മോനെ, നിങ്ങളോടാ ഞാൻ ചോദിക്കുന്നത്, എനിക്ക് ഓട്ടമത്സരത്തിൽ പങ്കെടുക്കാവോ? അതിനയാൾ, ഇങ്ങോട്ട് നോക്ക്, അത് പിന്നെ ഇതിലെ ചെറുപ്പക്കാരാണ് ഓടുന്നത്, നിങ്ങളെങ്ങനെ ചെറുപ്പക്കാരുടെ കൂടെ അവരെ പോലെ ഓട്ടമത്സരത്തിൽ പങ്കെടുക്കാൻ പറ്റും? ഒരു പക്ഷേ ഓടുകയാണെങ്കിലും ഓടുന്ന സമയത്ത് തട്ടി താഴെ വല്ലതും വീണാല് അത് നിങ്ങൾക്ക് തന്നെയല്ലേ കുഴപ്പം? എന്താടോ, എന്നെയാണോ പ്രായമെന്ന് പറഞ്ഞത്? കാണാനാണ് ഞാൻ 60 വയസ്സ് പോലെ ഇരിക്കുന്നത്. എന്റെ ശരിക്കുമുള്ള വയസ്സ് വെറും 20 ആണ്. മീനാക്ഷി അങ്ങനെ പറഞ്ഞതും അയാൾക്ക് ചിരി വന്നു. അയാൾ അത് വെളിയിൽ കാണിക്കാതെ മിണ്ടാതെ നിന്നു. എന്റെ മനസ്സ് അത്ര ചെറുപ്പമാണെന്നാ പറഞ്ഞത്. എന്റെ പേരും അതിലെഴുതിക്കോ, ഞാനും ഈ ഓട്ടമത്സരത്തിൽ ഓടാം. അതിനുശേഷം ആദ്യ സ്ഥാനം എനിക്ക് കിട്ടുന്നോ ഇല്ലയോ എന്ന് നോക്ക് എന്ന് മീനാക്ഷി പറഞ്ഞു. അതിന് ആ അറിയിപ്പ് കൊടുത്തയാൾ, ശരി ശരി, നിങ്ങളുടെ പേര് ഞാൻ എഴുതാം, ഓട്ടമത്സരത്തിന് റെഡി ആയിക്കോ, ഇനി കുറച്ച് സമയത്തിനുള്ളിൽ മത്സരം ആരംഭിക്കും. അത് കേട്ടതും മീനാക്ഷി അവിടെ നിന്ന് പോയി. മീനാക്ഷി ഓട്ടമത്സരത്തിന് പേര് കൊടുത്തിട്ട് വന്നത് കണ്ട ഗോപികയും ഓട്ടമത്സരത്തിൽ ചേരാൻ പേര് കൊടുക്കാനായി പോയി. അമ്മായിമ്മ തന്നെ ഓട്ടമത്സരത്തിൽ ചേരുന്നെങ്കിൽ എനിക്കെന്താ, കുറച്ചിലാണോ? ഞാനും ഈ ഓട്ടമത്സരത്തിൽ ഓടി ആദ്യ സ്ഥാനം നേടുന്നത് കാണിച്ചു തരാം. പേര് കൊടുക്കുന്ന സ്ഥലത്തേക്ക് പോയി ഗോപിക. ചേട്ടാ ഒന്ന് നിക്കണേ, ഈ ഓട്ടമത്സരത്തില് എന്റെ പേരും ചേർത്തോ, എന്റെ പേര് ഗോപിക. ഉടനെ അയാള് ഗോപികയുടെ പേര് രേഖപ്പെടുത്തി. നിങ്ങളെ പോലുള്ള സ്ത്രീകൾ പങ്കെടുക്കാൻ മത്സരം വെച്ചപ്പോ ദേ അങ്ങോട്ട് നോക്ക്, വയസ്സായ അവരൊക്കെ ഈ ഓട്ടമത്സരത്തിൽ ചേരുന്നു, ഇതില് ജയിച്ചേ തീരുമെന്ന് പ്രതിജ്ഞയൊക്കെ എടുക്കുന്നുണ്ട്. ആ എന്തു പറയാനാ എന്ന് ദീർഘശ്വാസം വിട്ട് അയാൾ പറഞ്ഞു. അത് കേട്ടതും ഗോപിക, അതെന്റെ അമ്മായമ്മയാണ് ചേട്ടാ, അവരെപ്പോഴും ഇങ്ങനെ തന്നെയാണ്. എനിക്കൊരു ഡൗട്ട്, നിങ്ങൾ ഏതെങ്കിലും ആംബുലൻസ് വണ്ടി ഏർപ്പാടാക്കി വെച്ചിട്ടുണ്ടോ? ഗോപിക അങ്ങനെ ചോദിച്ചതും, ഇല്ലല്ലോ, എന്തിനാണ് ഇങ്ങനെ ചോദിക്കുന്നത് എന്ന് അയാൾ ചോദിച്ചു. പിന്നില്ലാതെ 70 വയസ്സ് കിളവിയാണ് അത്, ഓടുമ്പോ തട്ടിയോ കുഴഞ്ഞോ വീണാലോ പിന്നെ അതിനെ എടുത്ത് സൂക്ഷിച്ച് ആശുപത്രിയിലാക്കണ്ടേ? അത് കേട്ടതും അയാൾ ചോദിച്ചു, ഹേ നിങ്ങളെന്തിന് ആവശ്യമില്ലാതെ ഓരോന്ന് പറഞ്ഞ് പേടിപ്പിക്കുന്നത്? അതൊക്കെ അവർ വീഴാതെ നോക്കി ഓടിക്കോളും. ഓട്ടമത്സരം നടക്കുന്ന സ്ഥലത്ത് ഒരു ലൈൻ ഇട്ടേക്കുന്ന കണ്ടോ? നിങ്ങൾ അവിടെ പോയി നിക്ക്, പെട്ടെന്ന് തന്നെ മത്സരം ആരംഭിക്കാൻ പോവുകയാണ്. ഗോപിക അവിടെ നിന്ന് അങ്ങോട്ടേക്ക് നടന്നു പോയി. കുറച്ച് സമയം കഴിഞ്ഞ് ഓട്ടമത്സരത്തിൽ പേര് കൊടുക്കാൻ ദേവി വന്നു. നോക്ക് സർ, എന്റെ പേര് ദേവി, ഓട്ടമത്സരത്തില് ഞാനും പങ്കെടുക്കാം. ദേവി അങ്ങനെ പറഞ്ഞതും അയാൾ ദേവിയെ തന്നെ കണ്ണ് തള്ളി നോക്കി. ഈ പെണ്ണ് എങ്ങനെ ഓടും?
ഇത്രയും പൊണ്ണത്തടി വെച്ച് നടക്കാൻ പോലും പറ്റുമെന്ന് എനിക്ക് ഡൗട്ടുണ്ട്. ഓട്ട മത്സരത്തിൽ പങ്കെടുക്കണമെന്നാണല്ലോ പറയുന്നത്. മനസ്സിനുള്ളിൽ അയാൾ ആലോചിച്ചു. നിങ്ങൾ ഓടാൻ പോകുവാണോ എന്ന് ചോദിച്ചു. എന്താ എന്താ ഇങ്ങനെ ചോദിക്കുന്നത്? എനി പ്രോബ്ലം എന്ന് അയാളെ നോക്കി ദേവി ചോദിച്ചു. ഇല്ലില്ല, ചുമ്മാ ചോദിച്ചതാണ് എന്ന് പറഞ്ഞ അയാൾ ദേവിയുടെ പേരും എഴുതി. ദേവി അവിടെ നിന്ന് നടന്നുപോയി. ഓട്ടമത്സരം നടക്കുന്ന സ്ഥലത്തേക്ക് ദേവി വന്നു. അപ്പോൾ ഓട്ടമത്സരത്തിൽ ആരൊക്കെ ഓടാൻ പോകുന്നു അവരുടെ പേരുകളൊക്കെ അറിയിപ്പ് വിളിച്ചു പറയുന്ന അയാൾ അനൗൺസ് ചെയ്തു. അണ്ണാ നഗർ നാട്ടുവാസികളെ, ഇതാ നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്ന ഓട്ടമത്സരം ഇനി കുറച്ച് സമയത്തിൽ ആരംഭിക്കാൻ പോവുകയാണ്. വിവാഹിതരായ സ്ത്രീകൾക്കുള്ള ഈ ഓട്ടമത്സരത്തിൽ മീനാക്ഷി, ഗോപിക, ദേവി എന്നിവരാണ് പങ്കെടുക്കുന്നത്. ഈ ഭാഗത്തുള്ള കോട്ടിൽ നിന്ന് ദോ അവിടെയുള്ള കോട്ട് വരെ ഓടിപ്പോയി, ആ കോട്ട് തൊട്ടതിനു ശേഷം തിരിച്ചും ഓടി ആരംഭിച്ച സ്ഥലത്ത് വന്ന് നിൽക്കണം. ആരാദ്യം വരുന്നോ അവർക്ക് 2000 രൂപ സമ്മാനമായി കിട്ടും. ഓട്ടമത്സരത്തിൽ ഇനിയും ഒരുപാട് പേർ പങ്കെടുക്കുമെന്ന് ഞങ്ങൾ കരുതി. പക്ഷെ നോക്ക്, മൊത്തത്തിൽ 3 പേരാണ് ഓടുന്നത്. ഈ 3 പേരിൽ ആദ്യം ആരെത്തുമെന്ന് ഇനി കുറച്ച് സമയത്തിൽ അറിയാം. പറഞ്ഞതെല്ലാം അവിടെ ഉണ്ടായിരുന്ന കോളാമ്പിയിൽ കേട്ടു. അത് കേട്ട ഗോപിക, മീനാക്ഷി, ദേവി 3 പേരും കോട്ടിനടുത്ത് വന്ന് നിന്നു. അമ്മായമ്മയും മരുമകളും ദേവിയെ നോക്കി. ഈ പെണ്ണ് ഓടുന്നുണ്ടോ? ഇത് ഓട്ടമത്സരമാണെന്ന് ഇവളോട് ആരും പറഞ്ഞില്ലേ? ഈ ശരീരം വെച്ചിട്ട് ഇവൾക്ക് എങ്ങനെ ഓടാൻ പറ്റും എന്ന് 2 പേരും ഒരുപോലെ തന്നെ ആലോചിച്ചു. എടി മരുമോളെ, എന്താടി ഇത്? ഇവൾ ആനെ പോലെ ഇരിക്കുന്നല്ലോ, ഇവൾക്ക് നടക്കാനെങ്കിലും പറ്റുമോ ശരിക്കും? അത് തന്നെ സംശയമാണ്. അങ്ങനെയുള്ളപ്പോ ഇവൾ എങ്ങനെ ഓടും എന്ന് മരുമകൾ ഗോപികയോട് ഓരോ പരദൂഷണം പറയാൻ തുടങ്ങി. ഗോപിക ചോദിച്ചു, അമ്മായിമേ, അവൾ ആനയെ പോലെ ആണെങ്കിൽ എന്താ, പൂച്ചയെ പോലിരുന്നാൽ എന്താ? എങ്ങനെയാണെങ്കിലും നമ്മൾ അവളുടെ കൂടെ മത്സരിക്കാൻ പോന്നു. അവള് നടക്കുവോ ഓടുവോ അല്ല ഉരുളുവോ എന്താണെങ്കിലും അത് നമുക്ക് ആവശ്യമില്ലാത്ത കാര്യമാണ്. എനിക്കെന്തോ മത്സരം നമുക്കിടയിലായിരിക്കും എന്ന് തോന്നുന്നു എന്ന് മീനാക്ഷി പറഞ്ഞു. ഒരുപക്ഷെ ഈ തടിച്ച് പെണ്ണ് ജയിച്ചാൽ എന്ത് ചെയ്യും എന്ന് മീനാക്ഷി മനസ്സിനുള്ളിൽ ആലോചിച്ചു. അതിനുശേഷം മരുമകൾ ഗോപികയെ നോക്കി. എടി മരുമോളെ, നമുക്ക് തമ്മിലൊരു ഡീല് വെച്ചാലോ എന്ന് ചോദിച്ചു. മീനാക്ഷി അവരുടെ മരുമകൾ ഗോപികയുടെ അടുത്ത്, അതിപ്പോ എന്താ ഒരു ഡീല് വെച്ചത്? ആ ഓട്ടമത്സരത്തിൽ ആര് ജയിച്ചു, ആര് ആ 2000 രൂപ വാങ്ങിയിട്ട് പോയെന്നറിയാൻ ഈ കഥയുടെ അടുത്ത ഭാഗം മറക്കാതെ കാണുക. ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യൂ. ഇതുപോലെ ഒരുപാട് വീഡിയോസ് കാണണമെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.